Oh, me.
എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും, തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവളുല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും, എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്ത് മുളകൾ പോലെയും ആയിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായി സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സ്ഥലത്തിൻ്റെയും നാഥായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവേ, നയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവ് അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അധ്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മഹോന്നതമം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുമാമേ.
വർദ്ധിപ്പനം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സർവേശ പരിപാവനാം ബലവാനെ പരിപാവനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ ആദിമുതൽ എന്നേക്കും ആമേൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ പരിപാവനനാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ ഈകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിസ്ഥനും സ്തുതിയർഹനും ബലവാനും അർത്ഥനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീയും ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സഹോദരരെ വിശുദ്ധ പൗലോസ് ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ മിശിഹാവിനെ അനുഗ്രഹിക്കട്ടെ എപ്പോഴും എല്ലാറ്റിനു വേണ്ടി നമ്മുടെ കർത്താവായ യിശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കുഞ്ഞതി അർപ്പിക്കുവിൻ മിശിഹായുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ
ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ വിശുദ്ധന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹയ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി.
അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ച് അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും സ്നേഹം നിറഞ്ഞ എബി, അതുപോലെ തന്നെ മേരിജോ, ഇത്രയും കാലം നിങ്ങൾ സിംഗിളായിട്ട് ജീവിച്ചവരാണ്. വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇത്രയും കാലം ജീവിച്ചു. ഇന്നിപ്പോൾ നിങ്ങളുടെ പല വിധത്തിലുള്ള ആ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുവാൻ പോവുകയാണ്. നിങ്ങളെ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത്. ആദ്യമായി നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകം അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പുതിയ കുടുംബജീവിതം വളരെ ഭംഗിയായി മധുരമുള്ളതായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, കനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ സുവിശേഷ ഭാഗം നാം ശ്രവിച്ചു. നാം എപ്പോഴും ഏത് വിവാഹത്തിന് ചെന്നു കഴിഞ്ഞാലും നാം കേൾക്കുന്ന ആ ഒരു സുവിശേഷ ഭാഗമാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗമാണ്. ഈശോയും ശിഷ്യന്മാരും കൂടി വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ആ ഉപമ. ഞാൻ ചോദിച്ചു, നമ്മുടെ മേരിജോ എവിടെ നിന്നാണ് വരുന്നത്? ആലപ്പുഴയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന അതിൻ്റെ സുഖവും ബുദ്ധിമുട്ടുകളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങളുമൊക്കെ മീനച്ചിലാറിൻ്റെ തീരത്ത് ജീവിക്കുന്നവരാണ്. ഒരു കാലത്ത് സ്കൂളിൽ പോകുവാനും പള്ളിയിൽ പോകുവാനും ഒക്കെ ഞങ്ങളും ആശ്രയിച്ചിരുന്ന വള്ളങ്ങളെയായിരുന്നു. അപ്പം ബാലൻസോടുകൂടി പോയില്ലെങ്കിൽ നമുക്കറിയാം വള്ളത്തിന് എന്ത് സംഭവിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുവും ശിഷ്യന്മാരും ഇതുപോലെ വഞ്ചിയിൽ പോകുന്നതാണ്. കൊടുങ്കാറ്റ് വന്നു, ശിഷ്യന്മാർ നിലവിളിച്ചു, ഈശോ ഉറങ്ങുകയായിരുന്നു എന്നാണ് മത്തായി സുവിശേഷൻ പറയുന്നത്. ഈശോയോടൊപ്പം ജീവിച്ചവർ, ഈശോയുടെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടവർ, അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ഈശോയുടെ എല്ലാ സന്ദേശങ്ങളും ശ്രവിച്ചവർ, ഈശോയുടെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർ സുവിശേഷം പ്രസംഗിക്കുവാൻ പോകുന്നതും എല്ലാം ആ സുവിശേഷത്തിൽ നമ്മൊന്ന് വായിച്ചു കേൾക്കുന്നുണ്ട്. അങ്ങനെ എപ്രകാരമായിരുന്നു അവരുടെ വിശ്വാസം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം. ഈശോയുണ്ടായിട്ടും അവരുടെ വിശ്വാസം എപ്രകാരമായിരുന്നു എന്ന് അവരുടെ ആ നിലവിളിയിൽ കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? അല്പവിശ്വാസികളെ എന്നാണ് പറഞ്ഞത്. ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കുന്നു എന്ന് ചോദിക്കുന്നു ഈശോ. ഈശോ ഉണർന്ന് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഇതുതന്നെയാണ് കാനായിലെ വിരുന്നിനും അവരുടെ ആ നാണക്കേട് മാറ്റുവാനായിട്ട് മാതാവ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസറ് വിവാഹത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു,
വിവാഹമെന്ന കൂദാശ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതാണ്. പക്ഷേ അവര് രണ്ട് കാളുകൾക്ക് തുല്യമാണ്. മുഖം നമുക്കറിയാം, രണ്ടുപേരും അപ്രയ ഇപ്രയം നിന്ന് മുഖം വലിക്കണം, കലപ്പ പിടിക്കുവാനായിട്ട് ഒരാൾ ഉണ്ടാകണം. അവർ ബാലൻസോടുകൂടി പോയെങ്കിൽ മാത്രമേ ഉഴുതു മറിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല നിലമാണ് കുട്ടനാടൊക്കെ ആണെങ്കിൽ അധികം പ്രശ്നമില്ല. വെള്ളത്തിൽ പൂട്ടാനും പാട്ട് പാടുവാനും എളുപ്പം, കൂട്ടത്തിൽ പാടാനൊക്കെ എളുപ്പമാണെന്നൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആരും കാണുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കിഴക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ കലപ്പ പിടിക്കുന്നവൻ നന്നായിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ ഉഴുതു മറിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർ അദ്ദേഹം പറയുകയാണ് ചെയ്തത്, രണ്ടുപേരും കൂടി ഒരുപോലെ, രണ്ട് കാളുകളും കൂടി ഒരുപോലെ വഹിച്ചെങ്കിൽ മാത്രമേ ആ ഉഴവ് നല്ലതാകുകയുള്ളൂ. പ്രിയമുള്ള എബിനെ മേരിജോ, ഇത് തന്നെയാണ് നമ്മുടെ കുടുംബജീവിതവും. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ തുടക്കമിടുന്ന ആ കുടുംബജീവിതം ആദ്യമേ തന്നെ ദൈവത്തോടെ, ഈശോയോടൊപ്പം, തിരുകുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം വളരെ മാധുര്യമുള്ളതാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, കുടുംബജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും ഈ സിസ്റ്റം, ഈ കുടുംബജീവിതമെന്ന ഈ പ്രക്രിയ പലപ്പോഴും പലതിലേക്കും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അത് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരംഭത്തിൽ തന്നെ നമ്മൾ തുടക്കമിടുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാക്കുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട്, അല്ലെങ്കിൽ അതിലെ വിജയം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകാം, പക്ഷേ അത് വിശ്വാസത്തിൽ കൂടി നമ്മൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. പക്ഷേ നമ്മൾ ഇന്നത്തെ പുതിയ തലമുറ എന്താണ്, വിശ്വാസമുണ്ടെന്ന് പറയുകയും വിശ്വാസരഹിത്യത്തിലാണ് വളരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് ഓടിയൊളിക്കുവാനായിട്ട് തൽപരരാകുന്ന യുവ മനസ്സുകളെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ മധ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതല്ല കുടുംബജീവിതം. സഹനത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ ആ അംശങ്ങൾ നമ്മൾ സമൂഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സഫലമാകുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരും. ചിലപ്പോഴും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും വരുമ്പോൾ, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തത് വരുമ്പോൾ നമ്മൾ നിരാശരായിത്തീരും. അതല്ല നമുക്ക് ആവശ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു പഴയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉരുവിടുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മാഹാത്മ്യവും നമ്മുടെ ജീവിതത്തെ മാധുരമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിപ്രകാരമാണ്, കർത്താവെ, മാറ്റുവാൻ സാധിക്കുന്നിടത്ത് മാറ്റുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. മാറ്റുവാൻ സാധിക്കാത്തവയെ സ്വീകരിക്കുവാനുള്ള ശക്തിയും എനിക്ക് നൽകണമേ. കൂടാതെ ഇവ രണ്ടും തിരിച്ചറിയുവാനുള്ള വിവേകവും എനിക്ക് നൽകണമേ എന്നുള്ള ചെറിയ പ്രാർത്ഥന വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം നമ്മൾ ചൊല്ലുകയും അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിവേചിച്ചറിഞ്ഞ് അത് പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കുടുംബജീവിതവും നമുക്ക് ഫലമുള്ളതായിട്ട് തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഇവിടെ ഞാൻ വിസ്ത
അഗസ്റ്റീനോസിന്റെ ഒരു വാചകമുണ്ടല്ലോ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം. ഇതുതന്നെയാണ് നമ്മളെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു. നമ്മുടെ ആരുടെയും അനുവാദം ചോദിക്കാതെയാണ് അവിടുന്ന് സൃഷ്ടിച്ചത്. അവിടുത്തോടത്ത് വിശ്വാസത്തിൽ നമ്മൾ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനും അങ്ങനെ നിങ്ങളെ കുടുംബജീവിതം ധന്യമാക്കുവാനായിട്ടും നിങ്ങൾ പരിശ്രമിക്കുക. അതിനായിട്ട് ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലുമൊക്കെ നിങ്ങളെ ഓർക്കുന്നതായിരിക്കും. അതുപോലെ ഒരിക്കൽ കൂടി യബിനും മേരിജോയ്ക്കും പ്രത്യേകം മംഗളങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ഇവരെ വളർത്തി വലുതാക്കി അവരെ പുതിയൊരു കുടുംബമായിട്ട് രൂപീകരിക്കുവാനായിട്ട് നടത്തിയ പ്രയത്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്കറിയാം. അവരെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മുളവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവജനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന ആവശ്യകായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച സ്വർഗീയ വിരുന്നിൽ പങ്കുവരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭയത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണം ബന്ധിവെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദൈവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനിതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശിയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഗതിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും സത്യോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാപരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ശിൽപാവന
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മേരി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അബ്രാഹത്തെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. വലതുകരം ചേർത്ത് നിങ്ങളുടെ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണം. ആമേൻ. മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു സൗഭാഗ്യമേകാ മണ്ണ
ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മുദ്രയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിടവുമിതാ പാവന പരിപീഡേ സ്നേഹഭയങ്ങളോടയുക അഖിലരുമൊന്നായി സന്നിധി വാരവനിരയോടു ചേർന്നേവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ
നമ്മുടെ കൂടെ ബലവാനാകും കർത്താവെ നന്ദിക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ വലിയവരൊപ്പം കാത്തു വസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിന് നന്ദിക്കും നോമ്പും പ്രാർത്ഥനയും ശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ളാദിജാതനും യുഗങ്ങൾക്കെല്ലാമുണ്ട് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശാരീരികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളേറ്റുപറയുകയും ചെയ്യുന്നു ആമേൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാത്രിയാർത്ഥ്യസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസമനുസരിച്ച് ഈ ലോകത്തുനിന്ന് വേറിട്ട് പോയാം എല്ലാവരെയും സ്മരിക്കുവിൻ മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കാം സ്വകരായത്തിന്റെ ജീവനും കാരണമാകട്ടെ കർത്താവെ ആശീർവദിക്കണമേ എന്റെ സഹോദരരെയും കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു
അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നത് ഇവ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളെ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹം നിന്ന് ഇവിടെ നിഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുവിൻ. ഫൈവത്തജനകമായ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥമിടയെ സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുങ്ങൾ താഴ്ത്തിയും വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ നനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടും.
പാടുന്നു. ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയും. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ ശ്രദ്ധയുടെ പ്രതിസായിയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് മരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് മരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം
അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃദുരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവത്രയസഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുമുതാധ്യക്ഷനായ മാർ യോസേ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മലത്യക്ഷമായ മാർ യോസേ മെത്രാന് വേണ്ടിയും മാറിയാക്കോ മെത്രാന് വേണ്ടിയും വിശ്വതുലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേൽധികാരിലുള്ളവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷിയുടെയും മന്ദരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായി സമർപ്പിച്ച നീതിമാന്മാരും വിശ്വരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും ഞങ്ങളുടെ കാരണത്തെ പ്രത്യാശ്രം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് കുടുംബജീവിതം തുടങ്ങിയിരിക്കുന്ന ഇവന് വേണ്ടിയും മേരി ജോയ്ക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ബന്ധുമിത്രാൾക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവേ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കതോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായിയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശ്ധരായ ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനവും നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഉളങ്ങിയുടെ മഹനീയവും വിസ്മയമുഖവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച്
അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോന്നേണമേ. അങ്ങയുടെ കാരുണ്യാതിരക്കനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിനെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശതനീശോതം ശിഷ്യരയറി യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും സദ്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപോചനോ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അണിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തു നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധിപ്പിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങൾ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തിലെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരരെ, സുഖരായിട്ടുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ വിശുദ്ധയായി ഞങ്ങൾ പഠിച്ചതിൽ ശരീരവും പാനം ചെയ്തതിൽ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ സന്തോഷിക്കുന്നതാനുമാകട്ടെ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കുവാമേ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ നീ ദാസന്റെ സൃഷ്ടാവിന്റെ സദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെ കരളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവിതായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കുഞ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശോധനിക മറിയത്തിൻ്റെയും ഇരു കുടുംബത്തിൻ്റെ നായകനായ മാർ യോസഫിൻ്റെയും മാതൃസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകലവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെ നാഥായ നീക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരിട്ട് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മനസ്സുള്ള വാണികളാൽ മംഗളമരുളുന്നു. മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൽ കതിരുകളയിരുന്നു, തിരുസഭ വിജയത്തിൽ തൊടുകുറിയണിയുന്നു.
സ്നേഹമുള്ളവരെ, ദേവാലയത്തിലെ തിരുക്രമങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എബിനും മേരി ജോയിക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകം നേരുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദേവാലയത്തിൽ ദൈവ ചെയ്താരെ സംസാരിക്കരുത്, നിങ്ങൾ ദൈവ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെ ദേവാലയത്തിനുള്ളിൽ നമ്മൾ അറേഞ്ച്ഡ് ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടില്ല, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നേർച്ചയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ദേവാലയത്തിനുള്ളിൽ ആരും സംസാരിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.
Thank you.
ഒന്നും നീരാടിക്കോട്ടെ അമ്മക്കുമയിലേ ഒന്നു പാടൂ മിഞ്ഞ പാലിൽ ഒന്നു നീരാടിക്കോട്ടെ എന്തിനു നീ മോഹങ്ങൾ തന്നേച്ചു പോയി എങ്ങനെ സൗഭാഗ്യം തേടാ ദൂരെ നീ പാർക്കും ശൂന്യതയിൽ ഈ പാട്ടിന്റെ സ്വരം കേൾക്കുമോ അമ്മക്കോയിലേ Thank you.